പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 7ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ 2022-23, അതിൻ്റെ ചോദ്യപേപ്പറും വിശദമായ ഉത്തരങ്ങളുടെ വിവരണവുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം നിങ്ങൾക്കറിയാം, ആകെ 6 പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, അതിൽ ഒന്നാമത് നിർബന്ധമായും ചെയ്യണം, ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതിയാൽ മതി. ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? ബയാൻ. നഖറ ഉൽ കിസ്സ, ഒരു കഥ വായിച്ച്. വനക്തഷഫുൽ അജീവത്തൽ ഇലത്തി വനക്തുബുഹ, താഴെയുള്ള കഥ വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. എന്താണ് കഥ? കാന ജമാഅത്തു മിനൽ ഖുറു തസ്കുനു ഫീ ഖറിയ, ഒരു കൂട്ടം എന്താണ് കുരങ്ങന്മാര് ഒരു ഗ്രാമത്ത് താമസിച്ചിരുന്നു. ദാത്ത ലൈലത്തിൻ നസലൽ മതർ, ഒരു രാത്രി മഴ പെയ്തു. വഷ്തദ്ദൽ ബർദ്, തണുപ്പ് കൂടി. ഖറജത്തിൽ ഖുറു തത്ലുബു നാറൻ, കുരങ്ങന്മാർ തീ അന്വേഷിച്ച് നടന്നു. റഅത്ത് യറാഅതൻ തതീറു ഹുനാ വഹുനൂക്ക്, അപ്പൊ അവിടെ എവിടെയും എന്താണ് പാറിക്കളിക്കുന്ന ഒരു മിന്നാ മിന്നിനെ അവർ കണ്ടു. ലന്നത്തിൽ ഖുറൂദു അന്നഹ നാർ, കുരങ്ങന്മാർ വിചാരിച്ചു അത് തീയാണെന്ന്. അംസക്കത്തിൽ ഖുറൂദു അൽ യറാ, കുരങ്ങന്മാർ യറാ മിന്നാമിനെ പിടിച്ചിട്ട്. വൽഖത്ഹ ഫി ജൗഫിൽ ഹതഫ്, മരത്തെ എന്താണ് വിറകിൻ്റെ ഉള്ളിൽ അതിനെ ഇട്ടു. ഓ ബദഅത്തിൽ ഖുറൂദു തൻഫുഹു, കുരങ്ങന്മാർ ഊതാൻ തുടങ്ങി. റാ ഉസ്ഫൂറിൻ ഹാദ മിൻ ഷജറത്തിൻ, ഒരു കിളി ഒരു മരത്തിൽ നിന്ന് ഇത് കണ്ടു. വഖാല, എന്നിട്ട് പറഞ്ഞു. ഹാദിഹിൽ യറാ അലൈസദ് ബിനാർ, ഇത് ഈ മിന്നാമിന്നി തീയല്ല എന്ന് പറഞ്ഞു. ലാക്കിൻ മാ സമയത്തിൽ ഖുറൂദ് കലാമുഹു, പക്ഷെ കുരങ്ങന്മാർ അവൻ്റെ ഉസ്ഫൂറിൻ്റെ വാക്ക് കേട്ടില്ല. ഇഖ്തറബൽ ഉസ്ഫൂർ മിനൽ ഖുറൂദ്, അപ്പോൾ കിളി പറഞ്ഞു കുരങ്ങന്മാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. വ തകററ ഖൗലഹു, പറഞ്ഞു തന്നെ ആവർത്തിച്ചു തീയല്ല എന്ന് പറഞ്ഞു. ഖലിബത്തുൽ ഖുറൂദ്, കുരങ്ങന്മാർക്ക് ദേഷ്യം വന്നു. അലൽ ഉസ്ഫൂർ, കിളിയോട്. വളറബത്തുഹു, അതിനടിച്ചു. ഫമാത്തൽ ഉസ്ഫൂർ, അങ്ങനെ കിളി മരിച്ചു. ഓക്കെ, ചോദ്യം, ലിമ ഖറജത്തുൽ ഖുറൂദ്, കുരങ്ങന്മാർ എന്തിനാണ് പോയത്? തത്ലബ് മാഅൻ, വെള്ളത്തിന്. തത്ലബ് യറ ആ മിന്നാമിനിക്ക് വേണ്ടിയിട്ട്. തത്ലബ് ഉസ്ഫൂർ, കിളിയെ അന്വേഷിച്ചിട്ട്. ഇതാണ് ഉത്തരം അല്ലേ? തത്ലബ് നാറൻ, എന്തിന്? തീ അന്വേഷിച്ചാണ് പോയത്. അയിന വലാത്തിൽ ഖുറൂദി അൽ യറാ, എന്താണ് മിന്നാമിന്നിയ കുരങ്ങന്മാർ എവിടെയാ വെച്ചത്? ഫി ജൗഫിൽ ഹതബ്, വിറകിൻ്റെ ഉള്ളിൽ അല്ലേ. ഫിൽ ജബൽ അല്ല, ഫി ലൈൽ അല്ല, ഫി നാർ അല്ല. അയിന യസ്കുനുൽ ഖുറൂദ്, ഖുറൂദ് കുരങ്ങന്മാർ എവിടെ താമസിക്കുന്നു പറഞ്ഞത്? സഹറ മരുഭൂമി, ജൗഫിൽ ഹതബ് നഹർ, ഖറിയ. ഖറിയാണ് ഉത്തരം. ഹാദിഹിൽ യറാ ലൈസത് ബിനാർ, ഈ എന്താണ് മിന്നാ മിന്നെ തീയല്ല. മൻ ഖാല ഹാദ, ഇത് ആരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഉസ്ഫൂർ. കൈഫ മാത്തൽ ഉസ്ഫൂർ, കിളി എങ്ങനെയാണ് മരിച്ചത്? ബിന്നാർ, തീ കൊണ്ട്. ബിൽ അർബിൽ ഖുറൂദ്, കുരങ്ങന്മാരുടെ അടി കൊണ്ട്. ബിൽ മത്തർ, മഴ കൊണ്ട്. ബിൽ ബർദ്, എന്തുകൊണ്ട്? തണുപ്പ് കൊണ്ട്. ഇവിടെ ബിൽ അർബിൽ ഖുറൂദ് എന്നുള്ളതാണ് ഉത്തരം. രണ്ടാമത്തെ ബയാനാത്ത് ഷഖ്സിയാണ്, എന്താണ് ബയോഡാറ്റ തയ്യാറാക്കാൻ. നുഈദ് നഖറഉൽ ഫഖറ വനുഈദുൽ ബയാനാത്ത് ഷഖ്സിയ, എന്താണ് ഇവിടെ പാരഗ്രാഫ് വായിച്ചിട്ട് ബയോഡാറ്റ തയ്യാറാക്കാനായിരുന്നു. അപ്പൊ ഇത് ONV കുറുപ്പിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് ആയിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഇസ്മുൽ കാമിൽ, ഇവിടെ ഞാൻ 1 നമ്പർ ഇട്ടിരിക്കുന്നു. ഇസ്മുൽ കാമിൽ എന്താണ് ഇതിൽ? ഒട്ടപ്പിലാക്കൽ നീലകണ്ഠൻ വേൽക്കുറുപ്പ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എന്ത് മുഴുവൻ പേര്. പിന്നെ താരീഖുൽ മീലാദ്, ജനിച്ച വർഷം എന്നുള്ളത് നമ്മൾ ബുലിത നോക്കിയാൽ കിട്ടും. ബുലിത, ബുലിത പിച്ചാവറ അത് ഡേറ്റ് അതാണ്. 2 എന്ന് വെച്ചിരിക്കുന്നത് ഈ ഡേറ്റിലാണ് എഴുതേണ്ടത്. പിന്നെ മക്കാനുൽ വിലാദ, ജനിച്ച സ്ഥലം എവിടെയെന്നാ പറഞ്ഞ? ബുലിത വിച്ചവറ, ചവറയിലാണ്. അപ്പൊ ചവറയാണ് 3. പിന്നെ 4 ഇസ്മുൽ വാലിദ്, അച്ഛൻ്റെ പേര് എന്താണ്? വാലിദുഹു കൃഷ്ണക്കുറുപ്പ്. പിന്നെ വാലിദത്ത് എന്താണ്? ലക്ഷ്മിക്കുട്ടി അമ്മ അല്ലേ. അപ്പൊ വാലിദത്തുഹു ലക്ഷ്മിക്കുട്ടി അമ്മ. പിന്നെ മുഅല്ലഫാത്, അദ്ദേഹത്തിന്റെ രചനകൾ, രചനകളെ കുറിച്ച് രണ്ടെണ്ണം പറയുക. മിൻ മുഅല്ലഫാതിഹി, അഗ്നിശലഭങ്ങൾ, സ്വയംവരം. പിന്നെ ജായിസ, അവാർഡ് കിട്ടിയത്
എന്തൊക്കെ അവാർഡ് കിട്ടിയത്? ജ്ഞാനപീഠം, പത്മശ്രീ, പത്മവിഭൂഷൺ, അത്രയാണ് അവാർഡുകൾ ജായിസ. പിന്നെ വിളിപ്പേര്, വിളിപ്പേരെന്താണ്? ഒ എൻ വി കുറുപ്പ് എന്നുള്ളതാണ് ലഖബ്, വിളിപ്പേര്. പിന്നെയുള്ളത് താരിഖുൽ വഫാത്ത്, മരിച്ച ഡേറ്റ്. ഇതവിടെ തൂഫിയ കണ്ടോ, തൂഫിയ കേട്ടാണ് അവിടെ നിന്നാണ് ഡേറ്റ് ഉണ്ടാവുക. ഇതാണ് ഡേറ്റ്. എവിടെ മരിച്ചു? മെക്കാനിൽ വഫാത്ത്, തിർഫാന്ത്ര, തിരുവനന്തപുരം. അങ്ങനെയാണ് ബയാനാത്തു ഷഖ്സിയ നമ്മൾ എഴുതേണ്ടത്. പിന്നുള്ളത്, പിന്നെ മൂന്നാമത് സെക്ഷൻ എന്നുള്ളത് അനാസിറുൽ ലുഗ, നഖറഉൽ ഫിഖ്റ വ നുമീസുൽ ഫഇല വൽ ഫായില വൽ മഫ്ഊൽ. താഴെയുള്ള പാരഗ്രാഫ് വെച്ച് ഫേല് ഫായില് മഫ്ഊൽ വേർതിരിക്കാനാണ് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. യസ്റഉ മുസാരിഉൻ, അത് ഈ പാരഗ്രാഫിലുള്ള അല്ലെ. യസ്റഉ കൃഷി ചെയ്യുന്നു, മുസാരിഉൻ കൃഷിക്കാരൻ, അൽ ഖുള്ളാർ എന്ത് പച്ചക്കറികൾ. അപ്പൊ ഇവിടെ ഇതുപോലെ ബാക്കിയുള്ളത് എഴുതണം. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ തപ്പി വലത് നിന്ന് വായിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലത് നമ്മളപ്പോ തപ്പി നോക്കണം. ഇതാണ്ടാ വലത് കണ്ടാവും. അപ്പൊ അതിന്റെ ഫിയൽ എന്നുള്ളത് യഖത്തിഫു ആയിരിക്കും, പറിക്കുന്നു. ബാമിയ വേണ്ടയ്ക്ക. അപ്പൊ യഖത്തിഫു വലതുൻ അൽ ബാമിയാണെന്ത് മഫ്ഊല്. അതുപോലെ ഋഷ്ബ്, തവക്കുലു ബക്ര വല ഋഷ്ബ, ബക്രത്ത് പുല്ല് തിന്നുന്നു. അപ്പോ തിന്നുന്നു തവക്കുലു, അതാണ് ഫിയൽ. ബക്രത്താണ് തിന്നത്, അതാണ് ഫായൽ. എന്താണ് തിന്നത്? പുല്ല്, വിഷ്പ്. അവിടെ ആയിരിക്കും. പിന്നെ യഹറുസു കൽബുൻ അൽ ഹദീഖ, പട്ടി പൂന്തോട്ടം കാവൽ നിൽക്കുന്നു, പൂന്തോട്ടത്തിന് കാവൽ നിൽക്കുന്നു. അതാണ് ഇവിടെ യഹറുസു ഉണ്ട്, ഫിയലുണ്ട്, ഫായല് കൽബാണ്. എന്തിനാണ് കാവൽ നിൽക്കുന്നത്? അൽ ഹദീഖ. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഫിയല് ഫായല് മഫൂൽ എഴുതേണ്ടത്. അതിനുശേഷം അതിലെ ബാ എന്നുള്ളത് എന്താണ്? നുലാഹിദുൽ ജുമൽ, താഴെയുള്ള സന്നദ്ധ ശ്രദ്ധിച്ചിട്ട് ഉദാഹരണത്തിലുള്ള പോലെ എഴുതാൻ. നസീമുൻ ദാരിസ്, നസീം വിദ്യാർത്ഥിയാണ്. കാന നസീം ദാരിസ്, നസീം വിദ്യാർത്ഥി ആയിരുന്നു എന്നായി കാന വന്ന്. അപ്പൊ നമ്മൾ ദാരിസ് ഇവിടെ ദാരിസൻ എന്നായി അല്ലേ. ആ മാറ്റം നമ്മൾ താഴെയുള്ളതിലും തയ്യാറാക്കണം. അൽ ജവു ബാരിദുൻ, അന്തരീക്ഷം തണുത്തതാണ്. അപ്പൊ അസ്ബഹൽ ജവു ബാരിദൻ, ബാരിദൻ എന്നുള്ളത് ബാരിദനാകും, അസ്ബഹ വന്നതുകൊണ്ട്, കാനാവാഹുവാത്തിൽ പെട്ടതാണ്. അൽ ഖമറു മുനീറുൻ, ചന്ദ്രൻ തെളിഞ്ഞതായി. അപ്പൊ സാറൽ ഖമറു മുനീറൻ. നമുക്ക് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ അലിഫ് അവസാനത്ത് ഇടണം കേട്ടോ, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ലേ. അപ്പൊ അത്. ഇനി നാലാമത്തെ പ്രവർത്തനം, നഖ്റഉ തഖ്രീർ വ നുഇദ്ദുൽ ബർനാമിജ്, അതിലുള്ള റിപ്പോർട്ട് വായിച്ചിട്ട് പ്രോഗ്രാം തയ്യാറാക്കുക. അപ്പോ ജറത്ത് ഫിൽ ഖർയ ഹഫ്ലത്ത് ബി മുനാസബത്ത് ഇഫ്തിതാഹിൽ മൈദാനിൽ ജദീദ്, പുതിയൊരു മൈതാൻ ഉദ്ഘാടനം ചെയ്യേണ്ടതിന്റെ പരിപാടി സ്കൂളിൽ നടന്നു. കാന ഉദുവുൽ മജ്ലിസ് തഷ്രീഇ റയീസുൽ ഹഫല, പരിപാടിയുടെ അധ്യക്ഷൻ ഉദുവുൽ മജ്ലിസ് തഷ്രീഇ എം എൽ എ ആയിരുന്നു. കാമ വസീർ റിയാള ബിൽ ഇഫ്തിതാ, ഉദ്ഘാടനം നടത്തിയത് വസീർ റിയാള ആരാണ്? സ്പോർട്സ് മന്ത്രി. അഷാറഫി ഖുത്ബതിഹി ഇല അഹമ്മിയത്ത് റിയാളത്തുൽ ബദനിയ, സ്പോർട്സ് പ്രാധാന്യത്തെ കുറിച്ച്, ശാരീരിക എന്താണ് വ്യായാമങ്ങളെ കുറിച്ചുള്ള അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മന്ത്രി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അൽഖ റയീസുൽ മജ്ലിസുൽ ഖർവി കലിമാത്ത് തഹാൻ, പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദി പറഞ്ഞു, നന്ദിയല്ല കലിമാത്ത് തഹാനി ആശംസ പറഞ്ഞു. അൽഖ അമീറുൽ മജ്ലിസ് റിയാളി, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എന്ത് പറഞ്ഞു? കലിമത്ത് തർഹീബ്, സ്വാഗതം പറഞ്ഞു. വഖാമ ഉദുവുൽ മജ്ലിസുൽ ഖർവി, പഞ്ചായത്ത് മെമ്പർ ബിൽഖായ് കലിമത്ത് ശുക്ർ, നന്ദിയും പറഞ്ഞു. അപ്പൊ ഇവിടെ കലിമത്ത് തർഹീബ് പറഞ്ഞതാര്, അധ്യക്ഷൻ ആരാണ്, ഇഫ്തിത് ഉദ്ഘാടനം നടത്തിയതാരാണ്, കലിമത്ത് തഹാനി ആശംസ പറഞ്ഞതാരാണ്, കലിമത്ത് ശുക്ർ നന്ദി പറഞ്ഞതാരാണ്, നമ്മളോട് എഴുതുന്നുണ്ട്. എന്റെ നമ്പറാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ആ സ്വാഗതം പറഞ്ഞത് നമുക്കറിയാം. അപ്പൊ നമ്മൾ കലിമത്ത് തർഹീബ് തപ്പി, അവിടെ ഉള്ള ആളുടെ പേര് ഇതാണ്. കലിമത്ത് തർഹീബ് ആരാ അറിഞ്ഞത്? അമീനുൽ മജ്ലിസ് റിയാദ് അല്ലേ, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി. അധ്യക്ഷനായിരുന്നത് എം എൽ എ. ഉദ്ഘാടനം നടത്തിയത് ആരാണ്? വസീർ റിയാദ, സ്പോർട്സ് മന്ത്രി. ആശംസ പറഞ്ഞത് റയീസുൽ മജ്ലിസുൽ ഖറവി.
നന്ദി പറഞ്ഞത് ഉദൂബുൽ മജ്‌ലിസിൽ ഖറബി. ഓക്കെ, ഇതാണ് ബർണാമിച്ച് തയ്യാറാണ്. അപ്പൊ പാരഗ്രാഫ് വായിക്കണം, അതിൽ ഓരോ ഈ ഇഫ്തിതാഹ് ഇങ്ങനെ വാക്കുകൾ തപ്പണം. ഇഫ്തിതാഹ് കലിമത തർഹീബ് റഈസ് എന്നൊക്കെ തപ്പിയാലാണ് ആളുകളുടെ പേര് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത്. പിന്നെ അഞ്ചാമത്തെ ഹിവാർ തയ്യാറാക്കുക. നഖറുൽ ഹിക്കായ വ നുഹിദ്ദു ഹിവാർ. ഷാറക നസീം ഫിൽ ഹഫ്ലത്തുൽ ഇഫ്തിതാഹിയ ലതി ജറത് ഫിൽ ഖറിയ ഫിസ് സാഅത്തുർ റാബിയ മസാഅ എന്നാണ്. നസീം ഒരു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു, ഗ്രാമത്തിൽ ഗ്രാമത്തിൽ നടന്ന ഫിസ് സാഅത്തുർ റാബിയ മസാഅ, നാ വൈകിട്ട് 4 മണിക്ക് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ അവൻ പങ്കെടുത്തു. റജ മിനൽ ഹഫ്ലത്തി ഖബ്ല അൽ മഗ്‌രിബ്, മഗ്‌രിബിന് മുമ്പ് അവൻ മടങ്ങി വന്നു. വഫി തുരീഖ്, വഴിയിൽ വെച്ചിട്ട് ലഖിയ നസീം സദീഖഹു നബീൽ, തൻ്റെ കൂട്ടുകാരനായ നബീലിനെ കണ്ടു. അപ്പൊ അവർ തമ്മിലുള്ള ഹൈവാർ എന്താണ് എന്നാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇതിലെ കാര്യങ്ങൾ വെച്ച് തന്നെ സിമ്പിളായ ഒരു ഹിവാർ തയ്യാറാക്കാം. നബീൽ പറയുന്നു, അസ്സലാമു അലൈക്കും യാ നസീം. നസീം, വാലൈക്കും അസ്സലാം യാ നബീൽ. നബീൽ ചോദിക്കുന്നു, മിൻ അയ്ന തജീ, നീ എവിടുന്നാ വരുന്നത്? അപ്പൊ നസീം, എവിടുന്നാ വരുന്നത്? ഇതിൽ നിന്നല്ലേ, ഹഫ്ലത്തുൽ ഇഫ്തിതാഹിയ, അതാണ് മിനൽ ഹഫ്ലത്തുൽ ഇഫ്തിതാഹിയ, ഉദ്ഘാടന പരിപാടി. അപ്പോ മത്താ ജറത്തുൽ ഹഫ്ല, എപ്പോഴാണ് പരിപാടി നടന്നത്? ഫിസായത്ത് റാബിയ മസാഅൻ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നബീൽ ചോദിച്ചു, മത്താ റജഅത്ത്, എപ്പോഴാണ് നീ മടങ്ങിയത്? ഇവിടെ അവിടെ ഖബ്ലുൽ മഗ്‌രിബ്, അതാണ് ഇവിടെ നൽകിയത്, ഖബ്ലുൽ മഗ്‌രിബ്. അപ്പൊ നബീൽ ശുക്രൻ അഫ്വൻ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായി എഴുതാം. ഇതല്ലെങ്കിൽ ഇതിലും വിശാലമായിട്ടും നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് വളരെ വലുതും എഴുതാവുന്നതാണ്. ഓക്കെ, ഇതൊരു സിമ്പിൾ ഹിവാറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആറാമത്തെ മൻലൂ, മൻലൂമ് വായിച്ചിട്ട് അതിന് താഴെ കുറെ പ്രസ്താവനകളുണ്ട്. ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ വരികൾ കണ്ടെത്തുക. ഇവിടെ എന്താണ്? റഹാ സഹീറും മറത്തൻ, ഒരു കുട്ടി കണ്ടു, ഒരിക്കൽ കണ്ടു. ഫറാഷത്തൻ മുലവന, നല്ല നിറമുള്ള ഒരു പൂമ്പാറ്റ. അന്നഹാലി ഹുസ്നിഹാമിൻ ദഹബിൻ മുഖവന, അത് സ്വർണം കൊണ്ടുണ്ടാക്കിയത് പോലെയുണ്ട്. മിൻ സഹറത്തിൻ ലി സഹറത്തിൻ തത്തീറു വഹിയ ഹാലിമ, ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് അതിങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നു. തഹമിലുഹ അജ്നിഹത്തും മിസ്ലുൽ ഹരീരി നായിമ, പട്ടുപോലുള്ള ചിറകാണ് അതിനെ വഹിച്ചു കൊണ്ടുപോകുന്നത്. സാഹ സഹീറു ബാക്കിയൻ ഉരീദുഹ യാബി, കുട്ടി കരഞ്ഞു ബാപ്പയോട് പറഞ്ഞു, എനിക്കത് വേണം. കാലലഹു യാവലതി ആലം കം യുഹിബുഹ, അദ്ദേഹം കുട്ടിയോട് പറഞ്ഞു, എനിക്കറിയാം നിനക്കതിന് എത്ര ഇഷ്ടമാണെന്ന്. ഫറാഷത്തുൻ റഹീഖ യഖദുലുഹ ലംസുലി, പൂമ്പാറ്റ വളരെ ലോലമാണ്, അത് കൈ തട്ടി അത് മരിച്ചു. അൻ യഖദുലു ഷൈഅല്ലദീ നുഹിബ്ബുഹു യാവലദീ, അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ നമുക്ക് കൊല്ലണോ എന്ന് ഇപ്പൊ ചോദിച്ചു. അതാണ് പദ്യത്തിന്റെ അർത്ഥം. അപ്പൊ അതിന് പ്രസ്താവന നോക്കൂ. അജ്നിഹത്തുൽ ഫറാഷതി കൽ ഹരീർ, പൂവിന്റെ അല്ല പൂമ്പാറ്റിയുടെ ചിറകുകൾ പട്ടുപോലെയാണ് അല്ലെ. അതാണ് ഇവിടെ തഹ്മിലുഹ അജ്നിഹ മിസലുൽ ഹരീരി നായിമ. ഇത അംസക്കിന അൽ ഫറാഷ ഹിയ തഖത്തുൽ, നമ്മൾ പൂമ്പാറ്റിയെ പിടിച്ചത് ചത്തുപോകും. തുക്കത്തൽ തന്നെ ഫറാഷത്തും റഖീഖ യഖത്തുലുഹ ലംസുലിയത്. ജമാലുൽ ഫറാഷത്തി കദഹ, പൂമ്പാറ്റ സ്വർണം പോലെയുണ്ട് അല്ലെ. അന്നഹാലി ഉസ്നിഹ മിൻ ദഹബിൻ, ദഹബ് എന്നുള്ള വാക്ക് തപ്പിയിട്ടാണ് നമ്മളത് കണ്ടെത്തുന്നത്. പിന്നെ യത്ലുബുൽ വലദു മിൻ വദിവി അബീഹി അൽ ഫറാഷ, കുട്ടിയിൽ നിന്ന് കുട്ടി വാപ്പയോട് അല്ല വാപ്പ കുട്ടിയോട് കുട്ടി വാപ്പയോട് പൂമ്പാറ്റയെ ആവശ്യപ്പെടുന്ന വരി ഏതാണ്? ഇത് ചെറു കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. സഹ സഹീർ ബാഹിയൻ ഉരീദുഹ യാബി, ഇതാണ് അതിനുത്തരം. പിന്നെ തതയുറുൽ ഫറാഷത്ത് ബൈനൽ അസ്ഹാർ, പൂക്കൾക്ക് ഇടയിലൂടെ പൂമ്പാറ്റ പറക്കുന്നു, അതാണ് മിൻ സഹ്റത്തിൻ ലി സഹ്റ തതീർ വഹിയ ഹാലിമ. എങ്ങനെയാണ് ഇതിൻ്റെ ആൻസറുകൾ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അറബി ഭാഷ പഠനത്തിന് വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ അറബിക് എജ്യു വെപ്പ് എന്ന പേരിൽ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ അല്ലേ?
അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.